ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ നമ്മുടെ എക്സാം ഏകദേശം അടുത്തു വരികയാണ്. വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനിങ്ങനെ ഉഴപ്പിയിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പീക്ക് വിത്ത് സെബി. ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ മാത്രമാണ്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ ഒരു പുതിയ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ ഞാൻ, നമുക്ക് ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഓരോ ദിവസവും 2 ചാപ്റ്റേഴ്സ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം എക്സാമിൻ്റെ മുൻപ് ഞാൻ കവർ ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും ഞാൻ 2 ചാപ്റ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. അതായത് ചാപ്റ്റർ അതിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. ഞാൻ ഓൾറെഡി ഞാൻ റിവിഷൻ ക്ലാസ്സൊക്കെ ചെയ്തതാണ്. എന്നിരുന്നാലും നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതെങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതുക, ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഇനിയുള്ള ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ചാപ്റ്ററിലോട്ട് നമുക്ക് പോയി നോക്കാം. ഓക്കെ, അതായത് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് അതൊരു സ്പീച്ചാണ്, നമ്മുടെ ക്രിസ്ത്യൻ ലഗാർഡ് നടത്തിയ ഒരു ഫേമസ് ആയ സ്പീച്ചാണ്. അതായത് വിമൺ എംപവർമെൻറ്റ്, അതായത് സ്ത്രീ ശാക്തീകരണത്തിന് ആവശ്യമായ 3 L's. ഓക്കെ, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ആ 3 ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ആ ഒരു 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സ്പീച്ച്, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്പീച്ചിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഞാൻ എന്നോ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, വളരെ സിമ്പിളായിക്കൊണ്ട് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് സ്പീച്ച്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതായത് എസ്പെഷ്യലി ആ ഇംഗ്ലീഷിൽ ബാക്ക്വേർഡ് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ആ ഒരു ഷോർട്ട് സമ്മറി എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ക്ലിയറായോ? ബാക്കിയുള്ളവർ ജസ്റ്റ് ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് സ്പീച്ച്. പിന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എന്ത്, ചിലപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എസ് എ ടൈപ്പ് ആർട്ടിക്കിൾ. ഈ എസ് എ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടോപ്പിക് തരും, ആ ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ, പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനായി. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് എന്ത്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റൈറ്റ് അപ്പ്. അതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി വി ഷുഡ് ബൈ ഹാർട്ട്, നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. അത് എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് സമ്മറി ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാലും ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വിട്ടുതരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്ലിയറായോ? പിന്നെ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്, എഡിറ്റ് ദ പാസേജ്. സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ എഡിറ്റ് ദ പാസേജ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എഡിറ്റ് ദ പാസേജിന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണോ വന്നത്, അതായത് 4 മാർക്കിൻ്റെ എഡിറ്റ് ദ പാസേജ് ആണെങ്കിൽ അതിലെത്ര മിസ്റ്റേക്ക് ഉണ്ടാവുക, 4 മിസ്റ്റേക്ക് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലോ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഡൗട്ട് ക്ലിയറൻസ് ചെയ്തു തരും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.